നമ്മൾ മലയാളികൾക്ക് എപ്പോഴും പ്രിയം വെളിച്ചെണ്ണയോടാണ് അല്ലേ. മുടി വളർത്താനും സ്കിൻ കെയറിനായാലും എന്തിന് ഭക്ഷണം പാകം ചെയ്യാനായാലും നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാറ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്. അവൾ എപ്പോഴും അവളുടെ മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യുന്നത് അവർ ആൽമണ്ട് ഓയിലാണ് അത്രേ. അവരുടെ മുത്തശ്ശിമാരടക്കം പഴയുള്ള ആൾക്കാരെല്ലാവരും യൂസ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിലാണ്. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന പോലെ തന്നെ അവർ മുടി വളർത്താനും സ്കിൻ കെയറിനും യൂസ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിൽ. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല കരുത്തുള്ള നല്ല മുടിയും നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്നും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് മുടി വളർച്ചയ്ക്ക് എങ്ങനെയാണ് നമുക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാന്നാണ്. അപ്പോൾ ആൽമണ്ട് ഓയിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ഹെയറിന് തരുന്നത്, അതുപോലെ തന്നെ നല്ല ഗുണം കിട്ടാനായിട്ട് ഇത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ മുടിനെ സോഫ്റ്റ് ആകും. കാരണം എന്താ, ആൽമണ്ട് ഓയിൽ ഒരു എമോലിയന്റ് ആണ്. എമോലിയന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഇഴകളിൽ ഉണ്ടാകുന്ന ഗ്യാപ്സ് ഈ ആൽമണ്ട് ഓയിൽ ഫില്ല് ചെയ്യുകയും മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ബ്രസീലിയൻ നട്ട് ഓയിൽസിനെ കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ, ഒരു സ്റ്റഡിയിൽ, നമ്മൾ ആൽമണ്ട് പോലുള്ള നട്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഓയിൽസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഇഴകൾ പൊട്ടി പോകാതിരിക്കുകയും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനും ഇത് വളരെയധികം സഹായിക്കും എന്നാണ് പഠനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ആൽമണ്ട് ഓയിൽ യൂസ് ായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൂടാതെ നമ്മുടെ മുടി വളർത്താനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കരുത്തേക്കാനും ആൽമണ്ട് ഓയിൽ വളരെയധികം സഹായിക്കും. കാരണം ഇതിൽ ഒരുപാട് വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി ഇഴകൾ വളരെ കരുത്തോടുകൂടി വളർത്തുകയും വൈറ്റമിൻ ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ മുടി നല്ല സ്ട്രോങ് ആക്കാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒന്നാണ് ഈ ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുടി വളർത്താനും മുടി താരൻ പോവാന്, ഡ്രൈ സ്കാൽ പോവാന്, അതുപോലെ തന്നെ മുടിയിലുണ്ടെന്ന് സ്പ്ലിറ്റ് എൻഡ്സ് മാറാനും എല്ലാം ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ആൽമണ്ട് ഓയിൽ. ഇനി ഇത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആൽമണ്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മുടിയുടെ നീളത്തിനും ഉള്ളിനും അനുസരിച്ചിട്ടുള്ള ആൽമണ്ട് ഓയിൽ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂള് പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. മുടിയിലും പുരട്ടാനായിട്ട് മറക്കരുത്. കാരണം മുടി സോഫ്റ്റൺ ചെയ്യാനായിട്ട് നമ്മുടെ ആൽമണ്ട് ഓയിൽ വളരെയധികം സഹായിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സ്കാൽപ്പിലും എല്ലാ ഏരിയയിലും മുടിയിലൊക്കെ പുരട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മുടിയിലും സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് ഓയിൽ പുരട്ടിയ ശേഷം ഞാൻ ഇതുപോലൊരു പല്ലകന്ന ചീപ്പ് എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും എല്ലാം ഈരി കൊടുക്കും. ഇത് ഈരി കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ സ്കാൽപ്പിന് മസാജ് കിട്ടുന്ന പോലെയാണ്. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വളരെയധികം സഹായിക്കും. അപ്പോൾ നമ്മൾ ഈരുമ്പോൾ വളരെ പതുക്കെ വേണം ഈരനായിട്ട്, അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ തലയോട്ടി ഫുള്ള് അതുപോലെ തന്നെ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് ഈരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു ഷാംപൂ, മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. നമ്മൾ മലയാളികൾക്ക് എപ്പോഴും പ്രിയം വെളിച്ചെണ്ണയോടെയാണ്, വെളിച്ചെണ്ണയോടാണ്.